നമസ്കാരം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് KPM ട്രൈപ്പൻ്റെ പറഞ്ഞ ഒരു അടിപൊളി ഹോട്ടൽ, അധികം ആൾക്കാർ അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ എരഞ്ഞിപ്പാലം ബേബിയമ്മൂറിൽ ആ ഭാഗത്തേക്ക് പോകുന്ന ബൈപ്പാസ് ഉണ്ട്, അതിൻ്റെ സെൻട്രൽ ഏകദേശം നമ്മുടെ സരോവരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ. ഇവിടെ വന്ന് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഫുഡുകളിൽ. വളരെ ആൾക്കാർ അത് കഴിക്കാനായിട്ട് ഇവിടെ വരുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്പെഷ്യൽ സാധനം എന്താണെന്ന് വെച്ചാൽ, വെള്ളുള്ളി ചിക്കൻ. ഈ വെള്ളുള്ളി ചിക്കൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് സാധനങ്ങളിൽ ഒന്നാണ്. അത് നമുക്കൊന്ന് കാണാം. അതുപോലെ ഒരു വെറൈറ്റി സാധനമാണ് മുനമ്പം ഫിഷ് ഫ്രൈ. മുനമ്പം ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ എറണാകുളം ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്തെ ഒരു പ്രധാന ഒരു ഫിഷ് ഫ്രൈ, കാരണം അവിടെ മീൻ അധികം ആൾക്കാരും പൊരിച്ച് കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അവിടെ. അത് അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് അറിയാം. അത് ഇവിടെ വളരെ ഫേമസ് ആയിട്ട് പോകുന്നൊരു സാധനമാണ് മുനമ്പം ഫിഷ് ഫ്രൈ. അതേപോലെയുള്ള ഒരു ഐറ്റമാണ് നെടുങ്ങാടി ചെമ്മീൻ ഫ്രൈ. നെടുങ്ങാടി ചെമ്മീൻ ഫ്രൈയും ഇതുപോലെ കോഴിക്കോട് ഒരുപാട് ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് ഇതിനകത്ത് വന്ന് കഴിക്കുന്നൊരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ KPM ട്രൈപ്പൻ്റിൽ ഈ മൂന്ന് ഐറ്റംസ് എന്താണ്, എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക്. ഇതാ നമ്മുടെ നെടുങ്ങാടി ചെമ്മീൻ ഫ്രൈ. ചെമ്മീന് വേറൊരു തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ചെമ്മീൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇവർ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് നെടുങ്ങാടി ചെമ്മീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഒറ്റ കയറിയുണ്ട് ശരിക്കതിൻ്റെ മസാലയൊക്കെ നമ്മളൊരു ആ രുചിക്ക് ശരിക്കും നമ്മൾ വായിലേക്ക് വരുന്നുണ്ട്. ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് നെടുങ്ങാടി ചെമ്മീൻ ഫ്രൈ. ഇനി രണ്ട് ഡിഷൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒന്ന് മുനമ്പം ഫിഷ് ഫ്രൈ, അതുപോലെ വെള്ളുള്ളി ചിക്കൻ. ഈ രണ്ട് ഡിഷ് നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് നമുക്ക് ഈ ഹോട്ടൽ എങ്ങനെയുണ്ട്, ഫാമിലി വരാനുള്ള കപ്പാസിറ്റി കാര്യങ്ങൾ, അതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അത് നമുക്ക് കണ്ടിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം.
KPM Tripenta ഹോട്ടലിന്റെ ജി എം ആയ പ്രിയ സാറിന് കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ? ഈ കോവിഡൊക്കെ കഴിഞ്ഞു, വീണ്ടും ഓപ്പണായി, ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പണായി, എല്ലാ കാര്യങ്ങളും ഓപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ ഫുഡുകളിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ എന്നുള്ളത് ഞാൻ പ്രിയ സാറിനോട് പറയാൻ ചോദിക്കുന്നുണ്ട്. പ്രിയ സാർ എന്താണെന്നുള്ളത് നിങ്ങളോട് പറയാം. പറയും സാർ. നമസ്കാരം. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമുക്കിപ്പം ഈ ഒരു ഭക്ഷണം കോഴിക്കോട് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കെ പി ഗ്രൂപ്പ് ഏകദേശം ഒരു 50 വർഷമായിട്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലുള്ള ഒരു ഹോട്ടൽസാണ്. 50 വർഷമായിട്ട് പല പല കമ്പനീസിൻ്റെ കൂടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽസ് തന്നെ ഇപ്പോൾ ഒരു 4th പ്രോപ്പർട്ടിയാണ് ഇത്. ഒരു 5-star കൂടെ നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കംപ്ലീറ്റ് ആയി. ഇവിടെ റൂംസ് എത്ര ഉണ്ടാവും? നമുക്ക് ഏകദേശം ഒരു 70 rooms ഉണ്ട്. 2 സ്യൂട്ട് റൂം കാറ്റഗറി, അതുപോലെ ഡീലക്സ് റൂം, ഈ 2 കാറ്റഗറിയിലായിട്ട് 70 rooms. അതുപോലെ തന്നെ നമുക്ക് കല്യാണ ഹാളുകൾ ഒരു 5 വിധത്തിലുള്ള, അതായത് പല പല വിധത്തിലുള്ള കല്യാണ ഹാൾ, ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് അങ്ങനത്തെ കാറ്റഗറി, ചെറുതും വലുതുമായിട്ടുള്ള കോൺഫറൻസ് ഹാള്, പിന്നെ ബോർഡ് റൂം, മീറ്റിംഗ് റൂം, ഇതുപോലുള്ള ഫെസിലിറ്റികൾ നമുക്കുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ്, ഏകദേശം 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്, അപ്പൊ ഇതിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ കോവിഡിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് പൊതുവേ വൈകുന്നേരങ്ങളിൽ എപ്പോഴും ഒരു ഫാമിലീസിന്റെ ക്രൗഡ് ഒരു ഏരിയ ആണ്. കാരണം പുതിയതായിട്ട് കാലിക്കറ്റ് വന്നതുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ റിഫ്രഷ്മെന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ഓരോരുത്തർക്കും വരുമ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികം അറിയാം. ഈ ഹോട്ടലിൻ്റെ വലിപ്പവും കാര്യങ്ങളും കാണുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഫാമിലി ആയിട്ട് എനിക്ക് വന്ന് കഴിക്കാൻ ഉള്ളിൽ ഭയമാണ്, എത്ര ബില്ല് വരും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ 2-3 സാധനങ്ങളുടെ ആ വില പോലും ഒന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് അതൊന്നും അറിയണം. കാരണം എല്ലാവർക്കും ഇപ്പോൾ കഴിക്കുമ്പോൾ എന്താണ് എങ്ങനെയെന്ന് അറിയില്ല. ഇവിടെ മുനമ്പം ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഫേമസ് ആണ്. മുനമ്പം ഫിഷ് ഫ്രൈ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് ഫിഷിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊരു 350 രൂപ മുതൽ അങ്ങോട്ടുള്ള റേറ്റിലാണ് അത് വേരിയേഷൻ വരുന്നത്. ഫിഷിന്റെ വലുപ്പം അനുസരിച്ച് സ്റ്റാർട്ടിംഗ് 350 കിട്ടുന്നു, മീഡിയം സൈസ് ഒക്കെ 350. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു ഇപ്പൊ നമ്മളൊരു ഗസൽ സന്ധ്യ വെച്ചിട്ടുണ്ട്, ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗസൽ സന്ധ്യയോട് വരുമ്പോൾ കസ്റ്റമർക്ക് ചെറിയൊരു പുതിയ പുതിയ കുറച്ച് ഐറ്റംസ്, നമ്മൾ മുന്നേ നിർത്തിയ ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തും. ഈ ഗസൽ എങ്ങനെയാണ് ഇവിടെ ഡെയിലി ഉണ്ടാവുക, എങ്ങനെയാണ് ഗസൽ ഇവിടെ ഉണ്ടാവുന്നത്? നമ്മൾ ഗസൽ ഏകദേശം ഒരു ആഴ്ചയിലുള്ള 3 ദിവസങ്ങളെ, അതായത് വീക്കെൻഡിൽ വെള്ളി, ശനി, ഞായർ, ഈ 3 ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു 7:30 ചടങ്ങ് വെച്ചിട്ട് ഒരു ആ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു 11 മണിയാണ്. അപ്പൊ ഈ ഒരു 3-3.5 മണിക്കൂറുകളിൽ നമ്മൾ ഗസ്റ്റ് വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു റിഫ്രഷ്മെന്റ് ചെയ്ത് കൊടുക്കാം. അത് തീർച്ചയായും മറ്റുള്ളവർ എക്സ്ട്രാ ഒരു ചാർജും ഉണ്ടാക്കുന്നില്ല. അതിന്റെ ആശ്വാസങ്ങളും വാങ്ങിക്കുന്നു, തീർച്ചയായും വാങ്ങിക്കുന്നില്ല. അല്ലല്ല, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഗസലും കേട്ട് അതിന്റെ ചാർജും വാങ്ങിക്കുന്നു. വെള്ളുള്ളി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളുള്ളി ചിക്കനെ പറ്റി കേട്ടിട്ടുണ്ട്. ആ വെള്ളുള്ളി ചിക്കൻ എത്രയാണ് നിങ്ങൾ ചാർജ്? നമ്മുടെ ഇവിടെ ഒരു ഷെഫിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഈ വെള്ളുള്ളി ചിക്കൻ. സിഗ്നേച്ചർ ഡിഷാണ് നമ്മുടെ ഹോട്ടലിന്റെ സിഗ്നേച്ചർ ഡിഷാണ്. ഓ ശരി. അപ്പൊ അതിൽ നമുക്ക് റേറ്റ് വരുന്നത് 330 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. ആ വെള്ളുള്ളി ചിക്കൻ ഒരു പോർഷന് 330 രൂപ ഉണ്ട്. സത്യം പറഞ്ഞാൽ വേറെ ആരെയും വിചാരിക്കും ഈ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് ചാർജ് ഉണ്ടാവും എന്ന് വിചാരിക്കും, 330 രൂപ അതിൽ വരുന്നുള്ളൂ. അതുപോലെ വേറെ ഒരു ഐറ്റം ചെമ്മീൻ, നെടുങ്ങാടി ചെമ്മീൻ ഫ്രൈ. അതെ, ആ നെടുങ്ങാടി ചെമ്മീൻ ഫ്രൈക്ക് എത്രയാണ് ഇവിടെ ചാർജ്? 440 രൂപയാണ്. അത് ടൈഗർ പ്രോൺസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് 440 രൂപ ഒരു പ്ലേറ്റ് വാങ്ങിക്കുന്നത്. ഓരോ സാധനങ്ങൾക്കും ഓവർ റേറ്റ് ഇല്ല, കാരണം ഓരോ ഹോട്ടൽ അനുസരിച്ചാണ് റേറ്റ്. പക്ഷെ ഇത് ഒരു 5-star ഫെസിലിറ്റി പോലത്തെ ഇത്രയും വലിയൊരു ഹോട്ടൽ, ഇത്രയും വലിയൊരു ഇതായിട്ട് പോലും ഇത്ര റേറ്റ് വരുന്നുള്ളൂ, അത് ആർക്കും അങ്ങനെ അറിയില്ല. അതുപോലെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട്? അപ്പൊ ലോബ്സ്റ്റർ നമ്മൾ ഏകദേശം എന്ന് വെച്ചാൽ നമ്മുടെ കാലിക്കറ്റ് പൊതുവേ അധികം എല്ലാ റെസ്റ്റോറൻറ്റും കൂടി ഇല്ലാത്തൊരു ഡിഷാണ് ലോബ്സ്റ്റർ. അപ്പൊ അത് നമ്മൾ ഈ ഒരു സമയത്ത് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ റേറ്റ് ചെയ്യുന്നത് കുറച്ച് കമ്പാരിറ്റീവ് റേറ്റ് കുറച്ച് കൂടുതലാണ്, കാരണം അതിന്റെ അവൈലബിലിറ്റി മാർക്കറ്റ്. അപ്പൊ അതിനുശേഷം 800 റേഞ്ചിനടുത്താണ് വരുന്നത് സാർ. അതുപോലെ ഇവിടെ മട്ടന്റെ ഐറ്റംസ് മട്ടന്റെ കാല് ഫുള്ളായിട്ട്, അതായത് ചോപ്സ് എന്താണ് പറയുക, ലാംബ് ചോപ്സ്, അതിവിടെ
വലിയ വില ഇല്ല, ഭയങ്കര ടേസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണ് അതിന്റെ വില വരുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മുടെ ഇവിടുത്തെ ലാംബ് ചോപ്സ് വരുന്നത് 750 രൂപയാണ് വരുന്നത്. 750? ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ മട്ടന്റെ ഒരുപാട് ഐറ്റംസ് അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മട്ടൻ ലാംബ് ചോപ്സ് ഒരു സിഗ്നേച്ചർ ഡിഷ് ആയതുകൊണ്ട് തന്നെ അപ്പൊ അത് കുറച്ച് മൂവ്മെന്റ് കൂടുതലുണ്ട്. പിന്നെ അതിനുശേഷം റേറ്റ് നമ്മൾ ആദ്യം മെനുവിലുള്ള അതേ റേറ്റ് തന്നെയാണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. തുടങ്ങിയ അന്നുള്ള അതേ റേറ്റ് തന്നെയാണ്. പിന്നെ ബീഫിന്റെ എന്തോ സ്പെഷ്യൽ എന്തോ? അതെ, ബീഫും അതുപോലെ നമുക്ക് വേജ് ഷോപ്സ് വരുന്നുണ്ട്. സെയിം ലാംബ് ഷോപ്സ് ഉള്ള വേജ് ഷോപ്സും വരുന്നുണ്ട് ബീഫിന്റെ. അപ്പൊ അത് നമുക്ക് ഏകദേശം 500 rupees ആണ് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി നല്ലതാണ്. തീർച്ചയായും നല്ലൊരു ക്വാണ്ടിറ്റി അതിന്റെ ഉണ്ട്. അത് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ പിന്നെ ക്രാബ് ഭയങ്കര സ്പെഷ്യൽ എന്തൊക്കെയാണ്? ക്രാബിന് എന്തൊക്കെയായിട്ട്, ക്രാബിന് എന്തൊക്കെയാണ് നമ്മുടെ ക്രാബ്? നമുക്ക് ഇതിന്റെ ഈ ഒരു പറഞ്ഞ ഈ ഒരു ഗസൽ സന്ധ്യയുടെ കൂടെ നമ്മുടെ രണ്ട് മൂന്ന് ഐറ്റംസ് പരിചയപ്പെടുത്തുന്നതിൽ ഒരു സീ ഫുഡ് ഐറ്റംസ് ആണ് ഈ ക്രാബിന്റെ സ്പെഷ്യൽ. ക്രാബ് നമ്മൾ ശരിക്കും നല്ലൊരു വീൽഡ് ഐറ്റംസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് 499 ആണ് ഓൾമോസ്റ്റ് വരുന്നത്. 500 rupees ആണ് ഈ ക്രാബിന് വരുന്നത്. അപ്പൊ ഒരു ഈ ഒരു സമയത്ത് കുറെ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഡിഷായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഗസലും കാര്യങ്ങളൊക്കെ അനുബന്ധിച്ച് ഫാമിലി വരുമ്പോ അവർക്ക് ഗസൽ കാണുകയും ചെയ്യാം, ഈ വെറൈറ്റി ഫുഡ് ഇവിടെ കഴിക്കുകയും ചെയ്യും. തീർച്ചയായും ഇത്രയും സ്പെഷ്യലായിട്ട് സാധനങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ വരുന്ന നമ്മുടെ മുമ്പുള്ള വന്നോടിന്റെ ഗസ്റ്റിന് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ജസ്റ്റ് അവർക്ക് ഒരു മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കുക, വരുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ ഇതിനും കൂടി ഗസലുകളും കൂടെ ചെയ്ത് കൊടുക്കുക. ഇതിൽ തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു കാരണം ചില ആൾക്കാർക്ക് അതിനൊരു സംശയമുണ്ട്. കാരണം ഈ ഗസൽ സന്ധി ചെയ്യുമ്പോൾ ഈ റേറ്റ് മെനു റേറ്റ് കൂട്ടിയിടുക, അല്ലെങ്കിൽ അങ്ങനെ പാക്കേജിൽ ഉണ്ടാക്കുക, കടയിലൊക്കെ ഓഫർ കൊടുക്കുന്ന പോലെ കേട്ടിട്ട്. പക്ഷെ അതുപോലെ നമ്മൾ ഇതിനെ ഒന്നും ചെയ്തിട്ടില്ല. തീർച്ചയായും നമ്മളതൊരു ഒരു ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വരുന്ന കസ്റ്റമർക്ക് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക, അത്രമാത്രം നമ്മുടെ ഇതിന്റെ മാനേജ്മെന്റിന്റെ താല്പര്യം. ഇത് ഞാൻ പറഞ്ഞ ചിക്കൻ വെള്ളുള്ളി അതെന്താ കാണണ്ടേ, അത് ഉണ്ടാക്കി ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് ചിക്കൻ വെള്ളുള്ളി. ഇതൊരു വെറൈറ്റി എന്ന് വെച്ചാല് ഒരുപാട് നമ്മള് ചിക്കൻ കഴിച്ചാലും ഒരു വേറൊരു ടേസ്റ്റാണ്. ഒരു നമ്മളൊരു എന്താ പറയാ, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ലോണം വന്നിട്ട് ഒരു പ്രത്യേക ഒരു കൂട്ടൊക്കെ ഒരു സ്പെഷ്യൽ കൂട്ട് തന്നെയാണ്. നല്ലൊരു ഐറ്റം തന്നെയാണ് വെളുത്തുള്ളി ചിക്കൻ ഫ്രൈ. അടിപൊളി സാധനം തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ രണ്ടാമത് പറഞ്ഞത് മുനമ്പം ഫിഷ് ഫ്രൈ, ഞാൻ പറഞ്ഞല്ലേ അതാണ് ഈ സാധനം. ഇതാ മുനമ്പം ഫിഷ് ഫ്രൈ, എല്ലാവരും കണ്ടോളൂ. കംപ്ലീറ്റ് വറ്റൽ മുളകും എരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു വെറൈറ്റി സാധനം തന്നെയാണ്. ഇത് നമ്മുടെ കോഴിക്കോട് വേറെ സ്ഥലങ്ങളിലൊന്നുമില്ല, ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതെങ്ങനെയുണ്ട്, ഇത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നോട് പറയും. കംപ്ലീറ്റ് മുളകും ചുവന്ന വറ്റൽ മുളകൊക്കെ നല്ലോണം ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇവിടെ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് വെറുതെ അല്ല മുനമ്പം പേര് വന്നത്. ആ മുനമ്പത്തേർക്ക് അഭിമാനിക്കാം, അത്രയും ടേസ്റ്റ് തന്നെയാണ്. ഒരു മിനിറ്റ് ഒന്നുകൂടെ കഴിച്ചോട്ടെ. മുനമ്പം ഫിഷ് ഫ്രൈ കിടും. ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ഗസല് കാണാം. ഗസല് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും വ്യത്യസ്തമായ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നല്ല ടേസ്റ്റി ഫുഡ്, എവിടെ വില കുറവുള്ള എന്തെങ്കിലും സാധനങ്ങൾ, അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. അതുവരേക്കും തൽക്കാലത്തേക്ക് ബൈ.
याद 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 बस याद रहे जाती है।